ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് മാസ്. എന്താണ്
mass ആണ് ഓക്കേ mass of the proton mass of the neutron mass of the electron പിന്നെ അവരുടെ ഒരു ചെറിയ കമ്പാരിസണും പിന്നെ അതിന്റെ കിലോഗ്രാമിൽ നമ്മൾ പഠിക്കണം അറ്റോമിക് മാസ് യൂണിറ്റിലെ പഠിക്കണം ഓക്കേ അങ്ങനെയുള്ള വാല്യൂസ് എപ്പോഴും ഓർത്തിരിക്കണം കാരണം നമുക്ക് ആരാണ് ലൈറ്റസ്റ്റ് ആയിട്ടുള്ളത് ആരാണ് ഹെവിയർ ആയിട്ടുള്ളത് എന്നൊക്കെ ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് മാസ് ഓഫ് പ്രോട്ടോൺ ആണ് പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത് 1.6726 into 10 raised to minus 27 kilogram ആണ് ഓക്കേ പ്രോട്ടോണിന്റെ മാസ് എന്താണ് 1.6726 into 10 raised to minus 27 kilogram ഇനി മാസ് ഓഫ് ന്യൂട്രോണോ ന്യൂട്രോണിന്റെ മാസ് എത്രയാണെന്ന് നോക്കൂ 1.6749 into 10 raised to minus 27 kilogram ഓക്കേ എത്രയാണ് 1.6749 into 10 raised to minus 27 kilogram. ഇത് നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കണം. നമ്മൾ ബേസിക് ആയിട്ട് ഇത്രയേ പഠിക്കുള്ളൂ അല്ലേ? മാസ് ഓഫ് ദ പ്രോട്ടോണും മാസ് ഓഫ് ദ ന്യൂട്രോണും 1.67 into 10 raised to minus 27 kilogram. നമ്മൾ ഏകദേശം ഇവരുടെ രണ്ടുപേരുടെയും മാസ് ഒന്ന് തന്നെയാണ് എന്ന് പഠിച്ചു വെക്കും. അപ്പോൾ നമ്മളോട് ഒരാൾ ചോദിക്കും ആരാണ് ലൈറ്റർ പ്രോട്ടോൺ ആണോ ലൈറ്റർ ന്യൂട്രോൺ ആണോ ലൈറ്റർ നമ്മൾ എന്ത് ചെയ്യും ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോകും കാരണം നമ്മൾ പഠിച്ച വെച്ചാൽ എന്താണ് രണ്ടുപേരുടെയും വെയിറ്റ് 1.67 ഇൻറ്റു 10 റൈസ്ഡ് ടു മൈനസ് 27 കിലോഗ്രാം എന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ പക്ഷെ അങ്ങനെയല്ല പ്രോട്ടോണിനാണ് ന്യൂട്രോണിനെക്കാളും എന്ത് കുറവ് മാസ് കുറവ് ഒരു ചെറിയ വ്യത്യാസം ഇവിടെ നോക്കും ഇവിടെ 1.6726 ആണ് മാസ് ഓഫ് ദി പ്രോട്ടോൺ എങ്കിൽ ഇവിടെ 1.6749 ആണ് മാസ് ഓഫ് ദി ന്യൂട്രോൺ അപ്പൊ ആരാണ് ലൈറ്റർ ലൈറ്റർ ആണ് ആരാണ് ലൈറ്റസ്റ്റ് ആരാണ് സോറി ന്യൂക്ലിയോൺ ആരാണ് ലൈറ്റസ്റ്റ് ന്യൂക്ലിയോൺ എന്ന് പറയുന്നത് പ്രോട്ടോൺ ആണ് പ്രോട്ടോൺ ആണ് എന്തെന്ന് പറയുന്നത് ലൈറ്റർ എന്ന് പറയുന്നത് ഓക്കെ നമ്മളിതിനെ എമിയുടെ അറ്റോമിക് മാസ് യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് 1.00728 എയുവും അതുപോലെ തന്നെ ന്യൂക്ലിയസിന്റെ മാസം എന്ന് പറയുന്നത് 1.00866 എ ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് എത്ര എ എം യു ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എത്രയാണ് ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് 6.022 × 10⁶ ആണ് അല്ലെ 10⁶ എ എം യു ആണ് ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് 6.022 × 10⁶ എ എം യു ആണ് ഓക്കെ ഇനി ഇതിൻ്റെ അകത്ത് നമ്മളിവിടെ പറഞ്ഞത് കൊണ്ട് നമുക്ക് ഇലക്ട്രോണിന്റെ ഒരു മാസ് പറയാം ഇലക്ട്രോണിന്റെ മാസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 9.1 × 10⁻³⁹ കിലോഗ്രാം ആണ് വിച്ച് ഈസ് ഈക്വൽ ടു 0.00055 എ എം യു ആണ് ഓക്കെ ഓക്കെ 055 എ എം യു ആണ് അതായത് ഇലക്ട്രോൺ ആണ് ഏറ്റവും ലൈറ്റസ്റ്റ് അതായത് ഈ പറയുന്ന മൂന്ന് പാർട്ടിക്കിൾസിനെ നോക്കുമ്പോൾ പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോണിനെ നോക്കുമ്പോൾ ഇലക്ട്രോൺ ആണ് ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ആൾ പക്ഷേ ന്യൂക്ലിയോണുകളെ കമ്പയർ ചെയ്യുമ്പോൾ ആരാണ് ലൈറ്റർ എന്ന് പറയുന്നത് പ്രോട്ടോൺ ആണ് ലൈറ്റർ എന്ന് പറയുന്നത് ഓക്കെ അത് എപ്പോഴും ഓർത്തിരിക്കുക നമ്മൾ എവിടെ ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അതായത് ലൈറ്റർ ന്യൂക്ലിയോൺ ഏതാണ് ഏതാണ് പ്രോട്ടോൺ ആണ് ലൈറ്റർ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത് ഓക്കെ ഇത്രയും ക്ലിയർ ആണല്ലോ ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റോമിക് നമ്പറും മാസ് നമ്പറും ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ നമ്മുടെ 8-ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ ഇപ്പോൾ ഉള്ളതാണ് അല്ലെ 8-ാം ക്ലാസ് തൊട്ടേ നമ്മൾ പഠിക്കുന്നതാണ് അറ്റോമിക് നമ്പറും മാസ് നമ്പറും എന്താണ് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഒരു ആറ്റത്തിനകത്തുള്ള പ്രോട്ടോണുകളുടെയോ അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെയോ എണ്ണത്തിനെയാണ് നമ്മളതെന്ന് വിളിക്കുന്നത് അറ്റോമിക് നമ്പർ എന്ന് വിളിക്കുന്നത് അല്ലെ അറ്റോമിക് നമ്പറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാണ് ഇസഡ് ആണ് അല്ലെ അറ്റോമിക് നമ്പർ ഇസഡ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് അതായത് ഒരു ന്യൂക്ലിയസിനകത്തുള്ള നമ്പർ ഓഫ് പ്രോട്ടോൺസിന്റെ എണ്ണമായിരിക്കും എന്തെന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ വിച്ച് വിൽ ബി എഗൈൻ ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്തിനും തുല്യമാണ് ഇലക്ട്രോണുകളുടെ എണ്ണത്തിനും തുല്യമാണ് അതായത് ഒരു ഒരു ആറ്റം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും എന്തായിരിക്കും തുല്യമായിരിക്കും ആൻഡ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു അറ്റോമിക് നമ്പർ അതെന്തിനു തുല്യമായിരിക്കും അറ്റോമിക് നമ്പറിന് തുല്യമായിരിക്കും അല്ലെ ഇനി അടുത്തത് വരുന്നത് രണ്ടാമത്തെ ആളാണ് മാസ് നമ്പർ ഓക്കെ മാസ് നമ്പർ ഈ മാസ് നമ്പർ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കൂ മാസ് നമ്പർ എന്താണ് മാസ് നമ്പർ എ എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ മാസ് നമ്പർ എന്ന് പറയുന്നത് എന്താണ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്
plus number of neutrons. Protonum, neutronum. Protonum, neutronum edikkumbo ettavum lightest aayittulladu aarana?
ആരാണ്? പ്രോട്ടോൺ ആണ്. ഓക്കെ, അല്ലാതെ രണ്ടുപേരുടെ മാസ ഏകദേശം ഈക്വൽ ആണ് എന്ന് പഠിച്ചുകൊണ്ട് പോകരുത്. അപ്പൊ നമുക്ക് ആ ഒരു ബേസിക് ചെറിയ ഡിഫറൻസ് വരെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ വരുന്ന എന്താണ്? അറ്റോമിക് നമ്പറും മാസ് നമ്പറും. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് ന്യൂക്ലിയർ ഫിസിക്സിനകത്ത് ഉള്ളത്. ഇത് ഈ ഒരു ബേസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂക്ലിയയിലാണ്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂക്ലിയ ആണ് നമ്മുടെ അടുത്ത ടോപ്പിക്. അപ്പൊ അടുത്ത ടോപ്പിക് നമുക്ക് അടുത്ത ഒരു വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, താങ്ക് യു.